ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ വിസ്മയ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള വീഡിയോ ആണ് കേട്ടോ. എന്താന്ന് വെച്ചാൽ, എനിക്കിങ്ങനെ ഡ്രസ്സ് വാങ്ങുന്നതും അതിനെക്കുറിച്ച് അഭിപ്രായമൊക്കെ പറയണ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനാണെങ്കിൽ മീഷോയിൽ നിന്ന് കുറച്ച് കുർത്തീസ് വാങ്ങിയിട്ടുണ്ട്. അണ്ടർ 500 500 രൂപയ്ക്ക് താഴെയുള്ള കുറച്ച് കുർത്തീസ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിലെ എല്ലാം തന്നെ എനിക്ക് ഇഷ്ടമായി. അപ്പോൾ നമുക്ക് ഒത്തിരി വർത്തമാനം പറയേണ്ട, ആദ്യത്തെ കുർത്തിയിലേക്ക് പോകാം. പിന്നെ ഞാൻ എല്ലാ കുർത്തീസിൻ്റെ സ്ലീവ്സ് ഇങ്ങനെ വേറെ വേറെ മാറ്റി മാറ്റി ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്ലീവ്സ് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ഡ്രസ്സ് വന്നിട്ട് ഒരു സ്ലീവ്ലെസ് ടോപ്പാണ് കേട്ടോ, സ്ലീവ്ലെസ് കുർത്തിയാണ്. അപ്പോൾ ഇതാണത്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ നെക്ക് ഇതുപോലെയാണ് വരുന്നത്. ഞാൻ എവിടെയെങ്കിലും ട്രയൽ വീഡിയോ ഇട്ടേക്കാം, അപ്പോൾ അതിൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ദാറ്റ് നമ്മളെ എന്താ പറയുക, അളവ് നമ്മുടെ സൈസ് എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തതുപോലെയാണ് എനിക്ക് നെക്ക് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ കറക്റ്റ് ഫിറ്റായിട്ടാണ് കിടക്കുന്നത്. പിന്നെ ബാക്ക് വന്നിട്ട് ഇതുപോലെയാണ്, നമുക്കിവിടെ ബട്ടൺസ് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് അതിട്ടാൽ മതി, ഇത് കറക്റ്റായിട്ട് കിട്ടും. പിന്നെ ഞാൻ എപ്പോഴും മീഡിയം സൈസാണ് എടുക്കുന്നത്. പിന്നെ എൻ്റെ ഹൈറ്റ് വന്നിട്ട് 5.1 ആണ്. അപ്പോൾ ഒത്തിരി ഷോർട്ടും അല്ല, ഒത്തിരി ടോളും അല്ല. അപ്പോൾ ഞാൻ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. എൻ്റെ നെക്കാണ് എനിക്ക് പെർഫെക്റ്റായിട്ട് തോന്നിയിരിക്കുന്നത്. പിന്നെ വേണമെങ്കിൽ ഇപ്പം എനിക്കിത് ഓക്കെയാണ്, പക്ഷെ ഇവിടെ ഒരു ഇത്തിരി ലൂസുണ്ട് നമുക്ക് ഈ ഒരു സ്ലീവിൻ്റെ അവിടെ വേണമെങ്കിൽ കുറച്ച് ടൈറ്റ് ചെയ്യാം. പക്ഷെ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇതിൽ ലൂസാണെന്ന് പറഞ്ഞിട്ട് സ്മോൾ സൈസ് എടുക്കാൻ പോകരുത് മീഡിയംകാർ. ചിലപ്പോൾ അങ്ങനെ എടുക്കുമ്പോഴത്തേന് ഇവിടെ ചിലപ്പോൾ നമുക്ക് ടൈറ്റായിട്ട് വരും ഈ നെക്കിൻ്റെ അവിടെ. ഇവിടെ ഇപ്പോൾ നമുക്ക് കറക്റ്റ് ആണല്ലോ. ഇത് കുഴപ്പമൊന്നുമില്ല, എനിക്ക് ഓക്കെയാണ്, പക്ഷെ എല്ലാവർക്കും ഇത് ഓക്കെ ആവണമെന്നില്ല. അപ്പോൾ ഇത് ഏലൈൻ കട്ടാണ് ഈ ടോപ്പ് വരുന്നത് കേട്ടോ. ഇവിടെ ഒരു സ്റ്റിച്ചിങ് വരുന്നുണ്ട്. പിന്നെ അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട്. പിന്നെ ഇതിൽ സീത്രൂ ആണോന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ സ്ലിപ്പ് ഇടാം. അതൊക്കെ ഓരോരുത്തരുടെ ചോയ്സാണ് കേട്ടോ. വലിയ പ്രശ്നമൊന്നും ഇല്ലാത്ത ഒരു ഫാബ്രിക്കാണ് ഇത്. കോട്ടൺ ബ്ലെൻഡാണ് വരുന്നത്. പിന്നെ ഇതിൽ അത്യാവശ്യം താഴേക്കാണെങ്കിൽ നല്ല ഫ്ലെയർ വരുന്നുണ്ട്, നല്ല വീതിയുണ്ട്. സോ നമുക്ക് നടക്കാനോ അല്ലെങ്കിൽ ഒന്നിനും ഒരു പ്രശ്നവുമില്ല. ഏലയും കെട്ടാന്ന് പറഞ്ഞിട്ട് നല്ല ഇതുണ്ട് കേട്ടോ, എന്താ ഫ്ലെയർ ആയിട്ട് കിടക്കുന്നത്. പിന്നെ ഇതിൽ ഞാൻ പറഞ്ഞല്ലേ സൈസ് കറക്റ്റായിട്ട് തന്നെ കൊടുത്തു. ഇപ്പോൾ മീഡിയം കൊടുക്കുന്നവർ മീഡിയം തന്നെ കൊടുത്താൽ മതി, ലാർജ് ആണെങ്കിൽ ലാർജ് തന്നെ കൊടുത്താൽ മതി. പിന്നെ ഇതിൻ്റെ കളർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു 4 കളേഴ്സ് അവൈലബിൾ ആണെന്ന് തോന്നുന്നു. ഒന്ന് ഇതൊരു ചെറിയ ഗ്രേ കളറാണ്, ഒരു ലൈറ്റ് ഗ്രേയിൽ വൈറ്റ് പ്രിൻ്റാണ് വരുന്നത്. ഇതുപോലെ തന്നെ ബ്ലാക്ക്, ബ്ലൂ, പിന്നെ യെല്ലോ ആണെന്ന് തോന്നുന്നു ഷെയ്ഡ് കളേഴ്സ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിപ്പോൾ ഏതാണല്ലേ, എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ ബ്ലൂ എടുത്താലും ബ്ലാക്ക് എടുത്താലും യെല്ലോ എടുത്താലും നല്ലതായിരിക്കും. ഇത് ഇത്തിരിയോടെ നല്ല കളറല്ലേ, അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇത് എടുത്തത് കേട്ടോ. പിന്നെ ഇതിൻ്റെ അടിയിൽ നമ്മൾ ബോട്ടൊക്കെ ഇട്ടിട്ട് വൃത്തികേടാക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ലെഗിൻസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബോട്ടൊക്കെ ഇട്ടിട്ടേ ഇതിങ്ങനെ തന്നെ ഇടുമായിരിക്കും നല്ല രസം, നല്ല ഭംഗി. അല്ലെങ്കിൽ എൻ്റെ ഈ ഒരു ഡ്രസ്സിൻ്റെ ഭംഗി പോകും. പിന്നെ വേണമെങ്കിൽ നമുക്ക് അടിയിൽ ടൈസ് ഒക്കെ ഇടാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇത് നല്ല, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല സ്മൂത്താണ്, നല്ല സോഫ്റ്റ് ഫാബ്രിക്കാണ് വരുന്നത്. പിന്നെ ഇത് ആഫ്റ്റർ വാഷ് എന്താവും എന്ന് എനിക്കറിയില്ല, എന്നാലും ഇത് പോകത്തില്ല. അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു ഫാബ്രിക്കാണെന്ന് തോന്നുന്നത്. പിന്നെ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 383 രൂപ ഉള്ളി എന്ന് ഞാൻ പറഞ്ഞത്. 383 രൂപയ്ക്ക് നമുക്ക് ഇതുപോലത്തെ ഡ്രസ്സൊക്കെ നമുക്കിപ്പോൾ പുറത്ത് ഷോപ്പിൽ പോയാൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വെബ്സൈറ്റിൽ കിട്ടും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത് നല്ല ഡിസൈനാണ്, എന്നുവെച്ചാൽ നല്ലൊരു ക്ലാസ് ലുക്ക് തരുന്ന ഒരു ടോപ്പ്, ഒരു കുർത്തി. പിന്നെ ഈ ഒരു റേറ്റിലൊന്നും നമുക്ക് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 383 രൂപയെ ഇതിലുള്ളൂ എന്നുള്ള കാര്യം. അപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റ് കുർത്തി എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. ഇത് എന്തായാലും വാങ്ങിക്കോളൂ. സ്ലീവ്ലെസ് ഇടുന്നവരാണെങ്കിലും സ്ലീവ്ലെസ് ഇഷ്ടമുള്ളവർക്കാണെങ്കിലും ഇടാൻ പറ്റിയ ഒരു കുർത്തിയാണിത്. നല്ല കളറും അല്ലേ, കാണാൻ പറ്റുന്നില്ല. ഞാൻ എന്തായാലും ട്രയൽ വീഡിയോയിൽ കറക്റ്റായിട്ട് കാണിച്ചു തരാം. അപ്പം നമ്മുടെ അടുത്ത കുർത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ മീഷോയിൽ കണ്ടിട്ടുണ്ടാവും, ഇങ്ങനത്തെ ഒരു കുർത്തി. ഇതിൻ്റെ 2 കളേഴ്സ് അവൈലബിൾ ആണ്. ഇത് ഞാൻ റെഡാണ് എടുത്തേക്കുന്നത് കേട്ടോ. ഇതിൽ വേറെ ഇതൊരു ഡബിൾ ഷെയ്ഡൊക്കെ പോലത്തെ ഒരു കുർത്തിയാണ് കേട്ടോ. സാധാ ഒരു ഹാഫ് സ്ലീവ് ആണ് ഇതിൽ വന്നേക്കുന്നത്. ഞാൻ ട്രയൽ വീഡിയോയിൽ ഇട്ട് കാണിച്ചു തരാം. ഇത് വേണമെങ്കിൽ നമുക്കൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് ഇത്തിരി ലൂസ് പോലെ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന പോലത്തെ ഇത് സ്ലീവാണ് വരുന്നത്. പിന്നെ ഇതിൽ ഓവറോൾ ഇങ്ങനെ അല്ല, ഓവറോൾ അല്ല, ഇങ്ങനെ താഴെ വരെ ഇതുപോലെ ഷോ ബട്ടണാണ് വന്നേക്കുന്നത്. ഇതുപോലെ ഷോ ബട്ടണാണ് ഇതിൽ വന്നേക്കുന്നത്. പിന്നെ അടിയിൽ വന്നിട്ട് നടുക്ക് വന്നിട്ട് ഇതിങ്ങനെ
ഫ്ലെയർ, അതായത് ഇങ്ങനെ ഫ്രില്ല് വന്നിട്ട് ഇങ്ങനെ ഇങ്ങനത്തെ കട്ടാണ് ഇതിൽ വന്നേക്കുന്നത്. എന്നിട്ട് ഇതിന്റെ നടുക്ക് വന്നിട്ട് ഈ ഷോബട്ടൺ നമ്മുടെ ഈ മുട്ടിന് മേളിൽ, എനിക്കൊക്കെ മുട്ടിന് മേളിൽ വെച്ചിട്ടാണ് ഈ ബട്ടൺ വന്ന്. അതിന്റെ താഴെട്ട് ഇതുപോലെ സ്ലിറ്റാണ് വരുന്നത്, ഇതുപോലെ സ്ലിറ്റ്. അപ്പോൾ വേണമെങ്കിൽ, അതായത് എനിക്കത് പ്രശ്നമില്ല, അപ്പോൾ അത് പ്രശ്നമുള്ളവർക്കാണെങ്കിൽ ഇതിൻ്റെ അടിയിൽ ടൈസോ അല്ലെങ്കിൽ ലെഗിൻസ് ഒക്കെ ഇടാം. പക്ഷെ ഇങ്ങനെ ഒത്തിരി ലെങ്തിൽ പോകരുത് കേട്ടോ, അന്നേരം അത് നമ്മുടെ ഡ്രസ്സിന് ഭംഗി നഷ്ടപ്പെട്ടു പോകും. ഇതും ഈ ഒരു ക്ലോത്തും കുഴപ്പമൊന്നുമില്ല, നല്ല കോട്ടൺ തുണി പോലെ തന്നെ ഇരിക്കുന്നത്. ഇതിപ്പോൾ ആഫ്റ്റർ വാഷ് എങ്ങനെയാണെന്ന് അറിയില്ല, എന്നാലും പ്രശ്നമൊന്നുമില്ല, നന്നായിട്ട് തന്നെ ഇരിക്കുമെന്ന് തോന്നണം. പിന്നെ ഇതിൻ്റെ ലെങ്ത് വന്നിട്ട് അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട്, തീരെ കുറവുമല്ല, നല്ല ലോങ്ങും അല്ല, നമ്മുടെ മീഡിയം പാകത്തിനുള്ള ലെങ്താണ് കേട്ടോ ഇതിൽ വരുന്നത്. പിന്നെ ഇതിന് വേറെ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് എനിക്ക് തോന്നണേ, ഇപ്പം ഞാൻ ഇതും മീഡിയം സൈസ് എടുത്തേക്കണേ, മീഡിയം സൈസ് തന്നെ എടുത്താൽ മതി. മീഡിയം 38 എന്ന് പറഞ്ഞിട്ട് ഇതിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ പിന്നെ ഇതെല്ലാം എനിക്ക് ഡെലിവറി ഒരു ഒരാഴ്ച 8 ദിവസം 9 ദിവസം ആ ഒരു ടൈമിൽ എനിക്ക് എല്ലാ കുർത്തീസും തന്നെ കിട്ടിയായിരുന്നു കേട്ടോ, അതൊരു കാര്യം. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്യാം, അതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല, വേണമെങ്കിൽ മാത്രമേ കേട്ടോ. എനിക്കങ്ങനെ വലിയ പ്രശ്നമൊന്നും തോന്നിയിട്ടൊന്നുമില്ല. അപ്പം ഇതാണ്, ഇതും ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 328 ആണ്, അതായത് 328 ആണോ 326 ആണോ ആ ഒരു ഇത്, അതായത് 326 രൂപ, അതായത് 326 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വന്നത്. ആ ഒരു റേറ്റിനും നമുക്കിത് ഭയങ്കര വെർത്താന്ന് പറയാൻ പറ്റും കേട്ടോ. ഇതിൻ്റെ ഇപ്പോൾ ആഫ്റ്റർ വാഷ് ഇതിൻ്റെ കളർ ഇളകുമെന്ന് എനിക്ക് ചെറിയ ഡൗട്ടുണ്ട്, എന്നാലും വലിയ പ്രശ്നമൊന്നും ഇല്ലാന്ന് തോന്നണം കേട്ടോ. ഇതൊന്നും ഞാൻ കഴുകിയിട്ടില്ലല്ലോ. അപ്പം ഇതും നമുക്ക് 326 രൂപ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര. പിന്നെ ഇതും നമുക്ക് ക്യാഷ്വൽ വെയർ ആയിട്ടോ ഡെയിലി വെയർ ആയിട്ടൊക്കെ ഇടാൻ പറ്റും കേട്ടോ, വേറെ പ്രശ്നമൊന്നുമില്ല, നല്ല മെറ്റീരിയലാണ്, വേറെ ഇങ്ങനെ ഓവർ വർക്കോ കാര്യങ്ങളൊന്നുമില്ല, ഭയങ്കര സിമ്പിളാണ്. ഇത് അത്യാവശ്യം ആൾക്കാരൊക്കെ വാങ്ങിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നണേ. എന്താണെങ്കിലും നമുക്കിങ്ങനെ ഒരു നോർമൽ കുർത്തി, വേറെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല, സാധാരണ ഒരു സ്ലീവ്. പിന്നെ ഇതും നമുക്ക് വാങ്ങാം, ഭയങ്കര സുഖമാണ്, ഇടാനൊക്കെ നല്ല സുഖമാണ്. ഫ്ലെയറുണ്ട് താഴെ, നല്ല വീഡിയോ ഉണ്ട്, നല്ല ഫ്ലെയറാണ്. അപ്പം നമുക്കിത് എൻ്റെ ആ ട്രയൽ വീഡിയോയിൽ കാണാൻ പറ്റും. നന്നായിട്ടുണ്ട്, അല്ലാതെ ഈ തുണിക്ക് അങ്ങനെ കുറവോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, നന്നായിട്ട് നല്ല ഫ്ലെയറായിട്ട് കിടക്കുന്നത്. ബാക്ക് ഇതുപോലെയാണ്. അപ്പോൾ ഇതും വാങ്ങണമുണ്ട്, അതായത് 326 രൂപയിൽ നമുക്ക് കിട്ടാവുന്നതിൽ ബെസ്റ്റാണ്. അപ്പോൾ ഇതും വാങ്ങിക്കോളൂ. അപ്പം നമുക്ക് അടുത്ത കുർത്തി നോക്കാം. അടുത്ത കുർത്തി വന്നിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു കുർത്തിയായിട്ട് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഞാൻ ഭയങ്കര റിസ്ക് എടുത്ത്, അതായത് ഇതൊന്ന് എടുത്ത് നോക്കാം, ആരും അങ്ങനെ വാങ്ങി കണ്ടിട്ടില്ല, പക്ഷേ ഇത് എടുത്ത് നോക്കാന്നുള്ള രീതിയിൽ ഞാൻ എടുത്തതാണ്. അപ്പം ഇത് എവിടെയെങ്കിലും നിങ്ങൾ മീഷോ ഇങ്ങനെ തപ്പിപ്പോയപ്പോഴത്തേനും കണ്ടിട്ടുണ്ടെങ്കിൽ ഒട്ടും മടിക്കാതെ എടുക്കാൻ പറ്റുന്ന ഒരു ഡ്രസ്സാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, നല്ല പോലെ ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ്. ഒരു എന്താ പറയുക, ഇതൊരു ബെയ്ജ് കളറാണ് കേട്ടോ, ഒരു ബെയ്ജ് കളറ്, ഭയങ്കര നല്ല തുണി. അതായത് കോട്ടൺ എന്നാണ് കൊടുത്തേക്കണേന്ന് തോന്നുന്നു. ഇതൊരു കോട്ടൺ ഖാദി ഇങ്ങനെ മെറ്റീരിയലൊക്കെ പോലെ നമുക്ക് തോന്നുന്നത്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നെക്ക് കണ്ടോ, ഇതുപോലത്തെ നെക്ക്, ഇതിനെന്താ പറയുക, ചൈനീസ് കളറോ. പിന്നെ ഇതിലും ബട്ടണുണ്ട്, പക്ഷേ ഈ ബട്ടൺ ഒരു ചെറിയ പ്രശ്നമുണ്ട്. നമ്മൾ ഓർക്കും ഇത് ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന അങ്ങനെയല്ല, ഇത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. സോ ഇതിൻ്റെ ചെറിയൊരു നെഗറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നെഗറ്റീവ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല, ഡൊനേറ്റീവ് എന്ന് പറയണ്ട, ചെറിയൊരു ഡിഫക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇത് നമുക്ക് എല്ലാ കുർത്തീസും പോലും നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്കിങ്ങനെ ഇടാൻ പറ്റത്തില്ല. ഇത് ചെറുതായിട്ട്, അതായത് ഇച്ചിരി ബുദ്ധിമുട്ടെന്ന് പറയാൻ പറ്റില്ല, ഈസി അല്ല, അത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ അഥവാ ഇപ്പം എനിക്ക് അത്രേ ഉള്ളൂ, ഇനിയിപ്പോൾ അഥവാ വലിയ പ്രശ്നമാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണെങ്കിൽ ഈ സ്റ്റിച്ചൊന്ന് അയച്ചാൽ മതിയാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. ചില ആ ഒരു അതിൻ്റെ പേരിൽ നമ്മൾ റിട്ടേൺ കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം ഇതുപോലത്തെ ഈ ഒരു ഡ്രസ്സ് നമുക്ക് ഇത് വന്നിട്ട് 455, അതായത് 455 രൂപീസ് ഉള്ളി. ഇതുപോലെ 455 നമുക്കിത് ഭയങ്കര വെർത്തായിട്ടുള്ള ഒരു ഡ്രസ്സാണ്. ഇതിനെക്കുറിച്ച് എത്ര പറഞ്ഞാലും എനിക്ക് മതിയാവില്ല, അത്രയും എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിൻ്റെ ഷേപ്പ് നമുക്ക് ഇവിടെ വന്നിട്ട് നമുക്കൊന്ന് ഷേപ്പ് ചെയ്യണമെങ്കിൽ ഇതുപോലെ ടൈ അപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് ഇതുപോലെ അങ്ങ് ആക്കിയാൽ മതി കേട്ടോ.
അപ്പൊ രണ്ട് വശത്തും നമുക്കിങ്ങനെ വന്നിട്ടുണ്ട്. സോ നമുക്കത് നമ്മുടെ സൈസിന് അനുസരിച്ച് നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിന്റെ കളേഴ്സ്, ഐ തിങ്ക് ദിസ് ഈസ് ദ ഉള്ളി കളർ അവൈലബിൾ. പിന്നെ ഇതിന്റെ ലെങ്ത് വന്നിട്ട് ഇതിന് നല്ല ലോങ് ആണ്, നല്ല ലെങ്തി ആയിട്ടുള്ള ഒരു കുർത്തിയാണിത്. ഇത് പക്ഷെ നിങ്ങൾ ഭയങ്കര ലെങ്ത് ആണെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ നീളൊന്നും കട്ട് ചെയ്ത് കളയാൻ വേണ്ടി നിൽക്കണ്ട. കാരണം ഇത് ഇങ്ങനത്തെ ഒരു ഡ്രസ്സാണ്, ഇത് ചിലപ്പോൾ നമ്മളിത് കട്ട് ചെയ്ത് നമ്മുടെ നീളം നമ്മുടെ അനുസരിച്ച് ഇപ്പം മുട്ടിന് താഴെ മുട്ടിന് ആ ഒരു ലെങ്തിൽ നീ ലെങ്തിലാക്കിയിട്ടുണ്ടെങ്കിൽ എന്ത് പറ്റുന്ന വെച്ചാൽ ചിലപ്പോൾ നമ്മുടെ പണ്ടത്തെ ഉടുപ്പൊക്കെ പോലെ ആയിപ്പോകും. സോ അങ്ങനെ നിൽക്കേണ്ട, ഇതിങ്ങനെ ലെങ്തി ആയിട്ട് തന്നെ ഇടുവാണ് ഏറ്റവും നല്ലത്. പിന്നെ സീത്രൂ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ, അതും ഞാൻ പേഴ്സണൽ ഇഷ്ടമാണ് ഓരോരുത്തരുടെ, വേണമെങ്കിൽ സ്ലിപ്പ് ഇട്ടാൽ മതി, അങ്ങനെ വലിയ സീത്രൂ ഒന്നുമല്ല. പിന്നെ ഇതിൻ്റെ സ്ലീവ് കണ്ടോ, ആ വീഡിയോയിൽ ട്രയൽ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതുണ്ട്, ഇതുപോലത്തെ സ്ലീവാണ്, അതായത് സാധാ സ്ലീവാണ് ഇതിൽ വരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ലെങ്തിൻ്റെ അടിയിൽ നല്ല ഫ്ലെയറാണ്, ഇതിന് നല്ല ഫ്ലെയറാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ സൈസ് ഞാൻ പറഞ്ഞ പോലെ മീഡിയം തന്നെയാണ് ഞാൻ ഇട്ടേക്കുന്നത്, മീഡിയം സൈസ് തന്നെയാണ്. അപ്പം നിങ്ങളുടെ സൈസ് കറക്റ്റ് എത്രയാണെന്ന് വെച്ചാൽ കൊടുത്താൽ മതി. ഇത് ഞാൻ പറഞ്ഞില്ലേ സൈസ് ഇപ്പോൾ കുറച്ച് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്താൽ മതി, അഡ്ജസ്റ്റ് ചെയ്തുള്ള ടൈയൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതാണ് ഇത്രയാണ് ഈ ഒരു ഡ്രസ്സിനെ കുറിച്ച് പറയാനുണ്ട്. ഇത് ഭയങ്കര എന്താ പറയണേ, ഇനി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്നുവെച്ചാൽ നിങ്ങളത് വാങ്ങിക്കൂ, ധൈര്യമായിട്ട് വാങ്ങിക്കൂ. ആദ്യം ആരും അങ്ങനെ വാങ്ങി കണ്ടിട്ടില്ല ഇത്, ഇനി തോന്നണം ആരും വാങ്ങാത്തതുകൊണ്ട് എല്ലാവരും മടിച്ചു പിടിച്ചിരിക്കണമെന്ന്. പക്ഷേ ഇത് അടിപൊളിയൊരു ഡ്രസ്സാണ്, ഞാനത് റിസ്ക് എടുത്ത് വാങ്ങിയതാണ്. പക്ഷെ എന്തായാലും അത് നന്നായി എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇതിൻ്റെ കാര്യം, പിന്നെ അടുത്തൊരു ഒരു നെഗറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ കളേഴ്സ് അവൈലബിൾ അല്ല. പക്ഷേ ഇത് തന്നെ ഇത് നല്ല കളറാണ് കേട്ടോ, ഇത് നല്ല കളറാണ്. പിന്നെ ആഫ്റ്റർ വാഷ് എന്താകും എന്നെനിക്കറിയില്ല, കളർ എന്തായാലും പോകത്തില്ല. ഇനി അതായത് ഫാബ്രിക്കിൽ എന്തെങ്കിലും ചെറുതായിട്ടൊന്ന് ചുരുങ്ങോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. പക്ഷേ ഓവറോൾ ഈ ഒരു 455 രൂപയ്ക്ക് ഇത് ഭയങ്കര വർത്തിയാണ് കേട്ടോ, ഭയങ്കര നമുക്ക് നൈസായിട്ടുള്ളൊരു ഭയങ്കര ഒരു എലഗൻറ്റ് ലുക്ക് തരുന്ന ഒരു ഡ്രസ്സ്. എന്നുവെച്ചാൽ മീഷോയിൽ നിന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കില്ല ഇങ്ങനത്തെ ഒരു ഡ്രസ്സ് ഇങ്ങനത്തെ ഒരു ഫാബ്രിക്കിൽ ഇത്രയും ക്വാളിറ്റിയിൽ നമുക്ക് കിട്ടുമെന്ന് ഞാൻ എന്തായാലും പ്രതീക്ഷിച്ചില്ല. എന്തായാലും മീഷോനെ കുറിച്ചുള്ള എല്ലാ അഭിപ്രായങ്ങളും മാറ്റുന്ന സമയമായിരിക്കുന്നു. അപ്പം അടുത്ത കുർത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കളറും നല്ല ഡിസൈനും എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ട ഒരു കുർത്തിയാണ് കേട്ടോ. ഇതും എനിക്ക് തോന്നണ അധികം ആരും വാങ്ങിയിട്ടില്ല, എനിക്ക് തോന്നണ ആരും വാങ്ങാത്തതുകൊണ്ട് അങ്ങനെ ആരും വാങ്ങി കാണാത്തതുകൊണ്ടാണ് എല്ലാവരും വാങ്ങാതിരിക്കുന്നതെന്ന് എനിക്ക് തോന്നണേ. ഇതിൻ്റെ നെക്ക് ഇതുപോലത്തെ കോളർ വന്ന കുർത്തിയാണ്. പിന്നെ ഇതിൻ്റെ ഡിസൈൻ തന്നെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം, എനിക്കിങ്ങനെ വൈറ്റിൽ ഇങ്ങനെ പ്രിൻ്റ് വരുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇത് നമ്മൾ ആദ്യം ഒരു റെഡ് കളർ കണ്ടല്ലോ, അതുപോലെ തന്നെ വരുന്ന ഒരു കുർത്തിയാണ് കേട്ടോ. ഇത് കണ്ടോ ഇങ്ങനെ ഷോബട്ടം വന്നിട്ട് അടിയിൽ ഇതുപോലെ സ്ലിറ്റ് ഇങ്ങനെ നടുക്ക് വരുന്ന ടൈപ്പ് കുർത്തിയാണ്. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിലും ഇതുപോലെ നമുക്കൊരു ടൈപ്പ് വരുന്നുണ്ട്. സോ നമുക്കത് ഇതുപോലെ സ്റ്റൈൽ ചെയ്യാം, ഫ്രണ്ടിലേക്കോ ബാക്കിലേക്കോ സൈഡിലേക്കോ എങ്ങനെ വേണേലും സ്റ്റൈൽ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഏറ്റവും എനിക്കിഷ്ടപ്പെട്ട നല്ല ഫാബ്രിക്കാണ്, കോട്ടൺ തന്നെയാണ് പറഞ്ഞേക്കുന്നത്, നല്ല കോട്ടൺ തുണിയാണ് വന്നേക്കുന്നത്. പിന്നെ ഇതിൻ്റെ സ്ലീവ് വന്നിട്ട് ഇതുപോലെ ഇങ്ങനെ പഫ് തന്നെ വന്നിട്ട് ഇത് കണ്ടോ ഇതിപ്പോൾ ഇങ്ങനെയാണ് വന്നേക്കുന്നത്, പഫ് വന്നിട്ട് ഇവിടെ എൻഡ് ചെയ്തിട്ട് പിന്നെ ഇതുപോലെ ഇങ്ങനത്തെ ഒരു സ്റ്റിച്ചിങ് ആണ് ഇതിൻ്റെ സ്ലീവ് വന്നിട്ട് ഇതുപോലെ കണ്ടില്ലേ, ഒരു ഡിഫറെൻറ്റ് സ്ലീവ് അല്ലേ ഇതിൽ വന്നേക്കുന്നത്. അപ്പോൾ ഈ ഇങ്ങനത്തെ സ്ലീവും ഇതുപോലത്തെ നെക്കും കൂടി വന്നിട്ട് ഒരു ഡ്രസ്സ് ഞാൻ ആദ്യം കാണാറില്ല. അപ്പോൾ ഇത് മൊത്തത്തിൽ എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു, നല്ല ഫാബ്രിക്, നല്ല ഡിസൈൻ, നല്ല കളറ്. എനിക്ക് തോന്നണു ഇത് ഒരൊറ്റ കളറ് തന്നെ ഉള്ളൂ എന്ന് തോന്നുന്നത്. ഇതും നല്ല ഫ്ലെയറാണ് അടിയിൽ, നല്ല ഫ്ലെയർ ഉണ്ട് കേട്ടോ, നല്ല വീതിക്ക് തന്നെ കിടക്കുന്നത്. ഇത് നമുക്ക് ഇപ്പോൾ ഈവൻ ഇച്ചിരി ഏജ് ആയിട്ടുള്ള ആൾക്കാർക്ക് പോലും ഇത് ഇടാൻ പറ്റുന്ന ഒരു ഡ്രസ്സാണ്, നല്ല അടിപൊളി ഒരു ഡ്രസ്സ്. പിന്നെ ഇതിൽ ടാഗിൽ ഭയങ്കര റേറ്റൊക്കെയാണ് എഴുതിയേക്കുന്നത്. എന്താണേലും ഭയങ്കര വർത്തായിട്ടുള്ള ഒരു കുർത്തി, നമുക്ക് ഭയങ്കര
സോഫ്റ്റ് മെറ്റീരിയൽ, സോഫ്റ്റ് മെറ്റീരിയൽ, നല്ല കോട്ടൺ മെറ്റീരിയൽ. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 465 ആണ് ഇതിൻ്റെ റേറ്റ്. അതായത് 467 രൂപയ്ക്ക് അത്രേ ഉള്ളൂ, അത്ര റേറ്റ് കുറവിലാണ് നമുക്ക് കിട്ടിയിരുന്നത് കേട്ടോ. ഞാൻ റേറ്റ് കുറവായിട്ട് പറയുന്നതല്ല, അതായത് അത്ര ഉള്ള ആ ഒരു 467 രൂപ എന്ന് പറഞ്ഞാൽ കുറവാന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ ആ ഒരു റേറ്റിൽ നമുക്ക് ഈ ഒരു ഡ്രസ്സ് കിട്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര വെർത്ത് ആയിട്ടുള്ള ഒരു, ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ളൊരു എന്താ റേറ്റുള്ളത്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇതിൻ്റെ മൊത്തത്തിൽ. ആ പിന്നെ ഇതിൻ്റെ സൈസ് മീഡിയം തന്നെയാണ് പറഞ്ഞേക്കുന്നത്, മീഡിയം എനിക്ക് ഓക്കെ ആണ്. വേണമെങ്കിൽ കുറച്ച് ലൂസ് ഉള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ട്, അത് ഒന്ന് ചെറുതായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് നമ്മുടെ പാകത്തിനാക്കിയാൽ മതി. പക്ഷെ അതിൻ്റെ ആവശ്യവും ഇല്ല, കാരണം നമ്മളിവിടെ ടൈ ചെയ്യുവാണ് ഇന്ന് അടുക്കിടെ. അപ്പോൾ സോ നമുക്ക് അതിൻ്റെ ആവശ്യവും അങ്ങനെ ഇല്ല. താഴെട്ട് പിന്നെ ഇത് സീത്രൂ ആണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല, വേണമെങ്കിൽ നമുക്ക് അടിയിൽ സ്ലിപ്പ് ഇടാമെന്നേ ഉള്ളൂ. പിന്നെ അതുപോലെ ഇതിൻ്റെ അടിയിൽ നമ്മൾ വേറെ ബോട്ടോ അല്ലെങ്കിൽ ലെഗിൻസ് ഒക്കെ ഇട്ടിട്ട് അത് വൃത്തിയുടെ അടി കളയേണ്ടതാണ് എൻ്റെ അഭിപ്രായം. വേണമെങ്കിൽ ഇതുപോലെ നമുക്ക് ടൈസോ എന്തെങ്കിലും ഇടാം, അത്രേ ഉള്ളൂ. ഇതിൻ്റെ ഒന്ന് അടിയിൽ വേറെ ഒന്നും ഇട്ട് കളയല്ലേ. പിന്നെ ഇതിൻ്റെ സ്റ്റിച്ചിങ് നല്ല സ്റ്റിച്ചിങ് തന്നെയാണ് കണ്ടോ, ഈ ബട്ടനൊക്കെയാണ്, ബട്ടനാണെങ്കിലും സ്റ്റിച്ചാണെങ്കിലും ഒക്കെ നല്ലത് തന്നെയാണ്. വേറെ നമുക്ക് അങ്ങനെ ഇതിനൊന്നും ഒരു കുറ്റവും നമുക്ക് പറയാനില്ല. അതായത് 467 രൂപയ്ക്ക് നമുക്കിതിന് ഒരു കുറ്റവും പറയാനില്ല. ഇങ്ങനെ ഇതിൽ ടാഗും പിന്നെ ഇതിൻ്റെ ബ്രാൻഡും എല്ലാ കാര്യങ്ങളും കൂടെ ആയിട്ടാണ് വന്നേക്കുന്നത്. പിന്നെ ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി, ഇത് നമുക്ക് ഓപ്പൺ ചെയ്യാം കേട്ടോ. ഈ ബട്ടൺ കണ്ടോ, ഈ ബട്ടണെല്ലാം നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള കുർത്തിയാണ് ഇത്. ഇത് നമുക്ക് ഇത് മൊത്തത്തിൽ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റൂ കേട്ടോ, അങ്ങനത്തെ കുർത്തിയാണ്. എല്ലായിടവും നമുക്ക് ഓപ്പൺ ബട്ടൺസ് ഓപ്പൺ ചെയ്യാൻ പറ്റും. അടുത്ത കുർത്തി ചിലപ്പോൾ എല്ലാവരും മീഷോയിൽ കണ്ടിട്ടുണ്ടാകും. ഇത് അത്യാവശ്യം ആൾക്കാരൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഇത് നല്ല കോട്ടൺ മെറ്റീരിയലാണ് കേട്ടോ, നല്ല കോട്ടൺ തന്നെയാണിത്. ഇത് കണ്ടിട്ടുണ്ടോ, ഇതിൻ്റെ കോളർ ഇതുപോലെ, ഞാൻ ആദ്യം കാണിച്ച പോലെ തന്നെ ഒരു ചൈനീസ് കോളർ പോലെയാണ് വന്നേക്കുന്നത്. എന്നിട്ട് ഇതുപോലെയാണ് നെക്ക് വന്നേക്കുന്നത്. നിങ്ങൾക്ക് ട്രയൽ വീഡിയോയിൽ ശരിക്കും കാണാൻ പറ്റും. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതങ്ങനെ സീത്രൂ ഒന്നുമല്ല, ഇതിൻ്റെ അടിയിലൊന്നും ഒന്നും സ്ലിപ്പൊന്നും ഇടേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ കൈ വന്നിട്ടും പഫ് തന്നെ, പക്ഷെ ഇതിൻ്റെ എൻഡ് കണ്ടോ, ഇതെല്ലാം ഹാഫ് സ്ലീവ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ കാണിച്ചത് ഹാഫ് സ്ലീവ് തന്നെയാണ്. ഇതിൻ്റെ എൻഡിൽ ഇങ്ങനെ എലാസ്റ്റിക് ആണ് വരുന്നത്. സോ നമുക്കിങ്ങനെ അടിയിലിങ്ങനെ പഫ് പോലത് ഇതുപോലെ ഇരിക്കും, അതൊരു വെറൈറ്റി അല്ലേ. പിന്നെ ഇതിലും ഈ പറഞ്ഞപോലെ ഇത് ഞാൻ എം സൈസാണ്, മീഡിയം സൈസാണ് ഞാൻ ഇത് എടുത്തേക്കുന്നത്. പിന്നെ ഇതിൻ്റെ നടുക്ക്, ആക്ച്വലി ഇത് ഞാൻ വന്നപ്പോൾ ഇട്ടിങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു പോയി ഇത് സൈസ് വലുതാണല്ലോ, എനിക്ക് സ്മോള് വേണ്ടി വരുമായിരിക്കും ഓർത്തുപോയി. അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ സംഭവം ഞാൻ ശ്രദ്ധിക്കുന്നത്. ഇത് നമുക്ക് സൈസ് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കണ്ടോ. അപ്പം നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് ഇട്ടാൽ മതി. വേറെ ഇത് ലൂസാണെന്ന് പറഞ്ഞിട്ട് സ്മോൾ എടുക്കാൻ പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെയാണ് ഇരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ വേറൊരു വ്യത്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ മൂന്ന് പീസ് വെച്ചടിച്ചാണ് ഇതിങ്ങനെ വരുന്നത്, കണ്ടില്ലേ, ഇങ്ങനെ ജോയിൻ ചെയ്ത് ജോയിൻ ചെയ്ത്. ഇതൊരു പീസ്, പിന്നെ ഇത് അടുത്തത് രണ്ടാമത്തെ, ഇത് തേർഡ് വൺ. അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ ഇത് വന്നിട്ടുണ്ടെങ്കിൽ ഇത് നല്ല ഫ്ലെയറാണ് കേട്ടോ, നല്ലപോലെ നല്ല ഫ്ലെയർ ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ് ഇത് വന്നേക്കുന്നത്. എനിക്ക് നിങ്ങൾ ട്രയൽ വീഡിയോയിൽ കണ്ടോളൂ കണ്ടോ. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് പോലും ഇത്രയും ലെങ്ത് ഉണ്ട്. സോ മനസ്സിലായില്ലേ. ഇനി ഇതിൻ്റെ കളർ വന്നിട്ട് നമുക്കിങ്ങനെ വീഡിയോയിൽ കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നോന്ന് എനിക്കറിയില്ല. ഒരു ഒലീവ് ഗ്രീൻ ആണ് വരുന്നത്, ഒരു ലൈറ്റ് ഒലീവ് ഗ്രീൻ. പിന്നെ ഇത് പീച്ച് കളറ്, മജന്ത കളറ്, അങ്ങനെയാണ് ഇതിൻ്റെ കളർ കോമ്പിനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇതിൻ്റെ വേറെ കളർ അവൈലബിൾ ആണെന്ന് എനിക്ക് തോന്നണം. വേറെ ഏതോ ഒരു ബ്ലൂവോ അങ്ങനെ ഏതോ ഒരു കളറും കൂടെ ഉണ്ട് എനിക്ക് തോന്നണം. ഇതാണ് ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ, ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പം ഞാൻ ഇതെടുത്തു. അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽ അടിപൊളിയാണ്, അതായത് 444 രൂപയ്ക്കാണ് എനിക്ക് കിട്ടിയത്. പിന്നെ ഒരു കാര്യമുണ്ട്, മീഷോയിൽ ചിലപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേന് ഇതിൽ കുറവായിരിക്കും, ചിലപ്പോൾ ഇതിൽ കൂടുതലായിരിക്കും. എന്തായാലും അതിന് ഒരു 50 രൂപയുടെ വ്യത്യാസമൊന്നും വരാൻ പോകുന്നില്ല. അപ്പോൾ എനിക്ക് 444 രൂപയ്ക്കാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ അതിലപ്പോൾ 400 രൂപയ്ക്കൊക്കെ ചിലപ്പോൾ കിട്ടും കേട്ടോ. അപ്പോൾ റേറ്റൊക്കെ നോക്കിയിട്ടിട്ടുള്ളൂ. എന്താണെങ്കിലും ഈ 400
44 രൂപ അല്ലെങ്കിൽ 450 രൂപയ്ക്ക് ഇത് ഭയങ്കര വെർത്തി ആയിട്ടുള്ള ഒരു കുർത്തിയാണ്. ഈ പറഞ്ഞ എല്ലാ ഡ്രസ്സും ആണ് നമുക്ക് ആ ഒരു റേറ്റിൽ നമുക്ക് പുറമേ ഒന്നും കിട്ടത്തില്ല. ഇതിലും എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കിട്ടിയ ഒരു ഡ്രസ്സാണ് കേട്ടോ ഇത്. ഇതിന് അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട്. ഇതിൻ്റെ അടിയിൽ നമ്മൾ വേറെ സംഭവങ്ങളൊന്നും ഇടേണ്ട, അതായത് വേറെ ബോട്ടമൊന്നും ഇടേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഇതിലും വേറെ സ്ലിപ്പ് കാര്യങ്ങളൊന്നും ഇടേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ വേറെ ഒന്നും ഇട്ടിട്ട് ഇതിൻ്റെ ഒന്നും ഭംഗി കളയരുതെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇതെല്ലാം നമുക്ക് ഓരോരുത്തരുടെ കംഫർട്ടബിൾ ആണ്. എനിക്കിതിങ്ങനെ തന്നെ ഇടുന്നതാണ് ഏറ്റവും ഇഷ്ടം. അപ്പോഴാണ് ഈ ഡ്രസ്സിൻ്റെ ഒരു ഭംഗി വരുന്നത്. പിന്നെ നന്നായിട്ടൊന്ന് സ്റ്റൈൽ ചെയ്തതിൻ്റെ ഇത് മാച്ചിങ് ആയിട്ടുള്ള ഹീൽസോ ഫ്ലാറ്റ്സ് ഒക്കെ ഇട്ടിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് സ്റ്റൈൽ ചെയ്താൽ മതി. ഓവറോൾ അടിപൊളിയാണ്. ഇപ്പോൾ ഞാൻ കാണിച്ച എല്ലാ കുർത്തീസും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ ഒരു റേറ്റിന്, അതായത് ഇതിൻ്റെ മൊത്തത്തിലുള്ള റേറ്റിൽ നമ്മൾ ചിലപ്പോൾ പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ കുർത്തി നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത്ര ഇപ്പം ഞാൻ 4-5 കുർത്തീസ് കാണിച്ചിട്ടുണ്ട്. ഇതെല്ലാം തന്നെ നമുക്ക് വെർത്തായിട്ടുള്ള, അതായത് നമ്മൾ കൊടുക്കുന്ന ക്യാഷിന് ഭയങ്കര വെർത്തിയായിട്ടുള്ള കുർത്തീസാണ്. ഇതെല്ലാം ക്യാഷ്വൽ വെയർ ആണ്. നമുക്ക് ഡെയിലി വെയർ ആയിട്ടൊക്കെ നമുക്കത് ചൂസ് ഇടാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ നമുക്ക് സമ്മർ വെയർ ഒക്കെ ആയിട്ട് ഇടാനായിട്ട്, ഇതും അതുപോലെ തന്നെ ഞാൻ ഇതിന് മുന്നേ കാണിച്ച ഈ വൈറ്റ് ഇതിൻ്റെയൊക്കെ നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് കേട്ടോ. നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് ഇതിൽ വന്നേക്കുന്നത്. സോ ഇത് എന്താ പറയണേ, ഇതൊക്കെ എടുക്കാൻ തന്നെ ഞാൻ പറയുന്നത് ഇതിലുള്ള എല്ലാം, ഇപ്പം ഞാൻ കാണിച്ച എല്ലാം തന്നെ ഏകദേശം ഒരു കോട്ടൺ തന്നെയാണ്. അതായത് ഇതൊരു കോട്ടൺ തന്നെയാണ് ഇതിലെല്ലാം കാണിച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം വാങ്ങിക്കോളൂ. ഇതൊന്നും വാങ്ങണോണ്ട് ഞാൻ എന്താ പറയണേ, പിന്നെ ഒരു കാര്യം, ഇത് വാങ്ങുന്ന ആൾക്കാരെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം. അപ്പോൾ ബാക്കിയുള്ളവർക്ക് അതൊരു എന്താ പറയുക, യൂസ്ഫുൾ ആയിക്കോളൂല്ലോ. അപ്പോൾ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ താങ്ക് യു സോ മച്ച്.